നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് 2024 മാർച്ച് 26 ചെന്നൈയിലെ താമ്പരം എന്ന് പറയുന്ന സ്ഥലത്താണ്. രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ടാണ് അവിടെയുള്ളൊരു പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ വിളിച്ചാൾ പറഞ്ഞത് എൻ്റെ പേര് ദിനേശ് എന്നാണ്, ഞാൻ താമ്പരത്തുള്ള ഇന്ന അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വിടണം, എൻ്റെ ഭാര്യ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ് എന്നാണ് ഇയാൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലുകാർ ആംബുലൻസ് ഡ്രൈവറെ വിവരം അറിയിച്ചു, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൈമാറി. അങ്ങനെ ആംബുലൻസ് പെട്ടെന്ന് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നു. അതിനിടയിൽ തന്നെ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു, സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു ആംബുലൻസ് ഡ്രൈവറുടെ കൂടെ മുകളിലേക്ക് വരണം എന്ന് ദിനേശ് വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ആംബുലൻസ് ഡ്രൈവറും സഹായിയും സെക്യൂരിറ്റിക്കാരനും എല്ലാവരും വന്നു. അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യയുടെ ആ ഒരു ഇത് ബോധം കെട്ട് കിടക്കുന്ന ആ ഭാര്യയെ എടുത്തിട്ട് നേരെ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ പേര് അനിത എന്നാണ്, 30 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹോസ്പിറ്റലിലെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഡോക്ടർമാർ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി വാർഡിലേക്ക് കയറ്റുകയും ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സോറി ദിനേശ്, നിങ്ങളുടെ ഭാര്യ മരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിക്കും ദിനേശ് അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, സാർ ഇന്ന് രാവിലെയാണ് അവൾ അവളുടെ നാട്ടിൽ നിന്നും വന്നത്, അതായത് ദിണ്ടിക്കലാണ് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ. അവിടെ നിന്നും ഇന്ന് രാവിലെ വന്ന് കതക് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധം കെട്ട് വീണത്. അവൾ ഈ പ്രഷറിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളിൻ്റെയൊക്കെ ഗുളികയൊക്കെ കഴിക്കാറുണ്ട് എന്ന് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അറ്റാക്ക് ആയിരിക്കാം, സാധ്യത കൂടുതലാണ്, ഏതായാലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ആൾക്കാരൊക്കെ വിവരം അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അനിത എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. ദിണ്ടിക്കലിലാണ്, അവിടെ അച്ഛനും അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്. അതുമാത്രവുമല്ല, ഈ അനിതയുടെയും ദിനേശിൻ്റെയും കുഞ്ഞുങ്ങളെ അവിടെയാണുള്ളത്. അപ്പോൾ തന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതുപോലെ അനിതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞത്. അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ഒരുപാട് അവർ കരഞ്ഞു. അതായത് ഇന്നലെ വൈകുന്നേരം വരെ ഒരു അസുഖവുമില്ലായിരുന്നു, രാത്രി ഞാനാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും കുട്ടികളും ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ട് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. അവർ ചെന്നൈയിലെത്തി കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ മൃതദേഹം വാങ്ങിക്കണം. അപ്പോൾ മൃതദേഹം വാങ്ങിക്കണമെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തരത്തില്ല, അതായത് പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടറോട് ദിനേശ് പോയിട്ട് പറഞ്ഞു, സാറേ ഇനി വെട്ടിക്കേറരുത്, എൻ്റെ ഭാര്യയെ വെട്ടിക്കേറുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദിനേശ് ഡോക്ടറുടെ കാലിന് വീണ് കരയുകയാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ദിനേശ് അത് ശരിയാവില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഭാര്യ മരിച്ചിരുന്നു, അങ്ങനെയാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു FIR ഇടും, ആ FIR പോലീസുകാർക്ക് കൊടുക്കും, പോലീസുകാരാണ് പിന്നെ അന്വേഷണം നടത്തേണ്ടത്, അതുമാത്രവുമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി വിട്ടുതരില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസിൽ വിവരമറിയിച്ചു, പോലീസുകാർ പെട്ടെന്ന് വന്നു. പോലീസുകാരോട് ഉയർന്ന ഉദ്യോഗസ്ഥനോടൊക്കെ എന്ന് പറഞ്ഞാൽ ദിനേശ് സംസാരിച്ചു. ദിനേശ് പറഞ്ഞു, സാറേ ഇവളെ വെട്ടിക്കേറരുത്, എങ്ങനെയെങ്കിലും എനിക്ക് ബോഡി വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ദിനേശ് ഒരുപാട് കാലു പിടിച്ചു എന്നുള്ളതാണ്. അതുപോലെ ദിനേശിൻ്റെ മാതാപിതാക്കളും കാലു പിടിച്ചു. ദിനേശിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല സാർ, അതായത് ഇവൻ പൊന്നുപോലെയാണ് അവളെ നോക്കുന്നത്, ഭാര്യേൻ്റെ അച്ഛനും അമ്മയാണ് പറയുന്നത്, ഇതുപോലൊരു മരുമകനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടൂല, അത്രമാത്രം സ്നേഹമായിരുന്നു സാർ. അപ്പോഴത്തന്നെ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കിയത് ആ രണ്ട് പിഞ്ചുമക്കളുടെ മുഖത്തേക്കായിരുന്നു, അതായത് 7 വയസ്സും 3 വയസ്സും മാത്രമുള്ള ആ രണ്ട് പിഞ്ചു കുട്ടികളെ അപ്പോഴെന്ന് പറയുന്നത് ഒന്നും അറിയാതെ അവിടെ ആ ആശുപത്രി വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മ മരിച്ചതറിയാതെ. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, അത് ശരിയാവില്ല, ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം, ആള് നല്ലവൻ തന്നെ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടേ, അതിനു വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് കയറ്റി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി എന്ന് പറഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പക്ഷേ ഈ ഇൻക്വസ്റ്റ് തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു കൊലപാതകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ കഴുത്ത് നല്ല രീതിയിൽ ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴുത്തിനെന്തോ സംഭവിച്ചതാണ്, ഒന്നുകിൽ കയർ ഇല്ലെങ്കിൽ കൈകൊണ്ട് മുറുക്കിയത്, അങ്ങനെ എന്തോ ഒരു സംഭവം അത് സംഭവിച്ചിട്ടാണ് മരണം എന്ന് മനസ്സിലായി. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, റിപ്പോർട്ടൊക്കെ വരട്ടെ, അതുവരെ നമുക്ക് അനങ്ങണ്ട എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്കിയാണ്,
സോഫ്റ്റ്വെയർ എൻജിനീയർമാരാണ്, രണ്ടുപേരും സോഫ്റ്റ്വെയർ എൻജിനീയർമാരാണ്. വലിയൊരു പിന്നെ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അതായത് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. പോലീസുകാർ ഇതവിടെ മറച്ചു വെച്ചു. അതിനുശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ചടങ്ങോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നേരെ ഇവർ ആ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അനിത എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛനും അമ്മയുമുണ്ട്, ബന്ധുക്കളുണ്ട്, സഹോദരങ്ങൾ എല്ലാവരും അവിടെയുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ദിനേശ് എന്ന് പറയുന്ന ആളുടെ സഹോദരങ്ങളും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. കാരണം എല്ലാവരും നാട്ടിൽ നിന്നും വന്നു എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ ദിനേശിനെ മല്ല വിളിച്ചു. ദിനേശിനോട് ചോദിച്ചു എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. ദിനേശ് പറഞ്ഞു, സർ ഇവള് നാട്ടിലായിരുന്നു, നാട്ടിൽ നിന്നും രാവിലെ എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ വാതിൽ തുറന്നപ്പോൾ നോക്കുമ്പോൾ അനിതയാണ് കാണുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഞാൻ ഇപ്പം ഇന്നലെ വിളിച്ചു പറയാതെയാണ് ഇങ്ങോട്ട് വന്നത്, അതായത് എനിക്കെൻ്റെ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് അനിത വൈകുന്നേരം മക്കളെ അവിടെ ആക്കിയിട്ട് ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും വന്നിട്ടൊരു സർപ്രൈസ് കൊടുക്കാം, വിളിച്ചു പറയണ്ട എന്ന് അനിത തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും വിളിച്ചു പറഞ്ഞതുമില്ല. അനിത രാത്രി വരെ വിളിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏതായാലും രാവിലെ വന്നു, ഒരു 10-10.5 കൂടിയിട്ട് വാതിൽ തുറന്നപ്പോൾ തന്നെ അത് അനിതയാണ്. അനിത അകത്ത് കയറി അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് വിവരം പറഞ്ഞു എന്നൊക്കെ പോലീസുകാരോടെല്ലാം പറഞ്ഞു. ഏതായാലും നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, കാരണം ഞങ്ങൾക്കൊരു ഉപ്പ് ഈടായുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ, അതായത് ഈ പിന്നെ ഇവൻ അറിയാതെ, ഈ ദിനേശ് എന്ന് പറയുന്നവൻ അറിയാതെ SI-യും പാർട്ടിയും ഈ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇവൻ്റെ റൂമിലേക്ക് അനിത കയറുന്നത് കാണാം. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ധൃതിയിൽ ഒരു പെണ്ണ്, അതായത് ഈ അനിതയുടെ അതേ പ്രായമുള്ള ഒരു സ്ത്രീ, ഒരു യുവതി ഓടുന്നതും കണ്ടു. അപ്പോൾ അതാരാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ദിനേശിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, കുറച്ച് സൈൻ ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ക്ലോസ് ചെയ്യണമല്ലോ, നിങ്ങൾക്ക് ആർക്കും സംശയമില്ലെങ്കിൽ പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ദിനേശിനോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു കുറച്ച് പിന്നെ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ദിനേശ് സംഭവമെല്ലാം നമുക്ക് മനസ്സിലായി, ഇനി നീ ഒരു കാര്യം ചെയ്യ്, സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ ദിനേശിൻ്റെ നെറ്റിയിൽ നിന്നും ഇങ്ങനെ വേർപ്പ് കണങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം അയാൾ ആകെ വെപ്രാളത്തോടു കൂടിയിട്ട്, അതായത് മൊത്തത്തിൽ അങ്ങ് കൈവിട്ടു പോകുന്ന ഒരു ഫീലിംഗ് അയാൾക്കുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും അധികം ചോദ്യം ചെയ്യേണ്ടി വന്നില്ല, അവിടെ കിടന്ന് അയാൾ പൊട്ടിക്കരയുകയാണ്. അയാൾ അയാളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് രണ്ടുപേരും IT കമ്പനിയിലെ ജോലിക്കാരായിരുന്നു, പഠിക്കുന്ന കാലം മുതൽ രണ്ടുപേരും പ്രണയത്തിലാണ്. അങ്ങനെ ഭയങ്കരമായ പ്രണയത്തിൽ ഒരുമിച്ച് സോഫ്റ്റ്വെയർ പഠിക്കാൻ കയറി. അതുപോലെ ഈ പിന്നെ ഈ കോളേജിൽ തന്നെ ഇൻ്റർവ്യൂവിൽ ഇവർക്കൊരു വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ജാതിയാണ്, ഒരേ പഠിത്തമാണ്, അതുമാത്രവുമല്ല സാമ്പത്തികത്തിലും രണ്ടുപേരും ഉന്നതിയിൽ തന്നെയാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു. 30 പ്രായം രണ്ടുപേർക്കും ഉണ്ട്. 1.5 ആകുമ്പോഴേക്കും ഇവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഉണ്ടായപ്പോൾ അനിത പറഞ്ഞു, ഇനി ഞാൻ റിസൈൻ ചെയ്യാം, ഇനി നമുക്ക് മക്കളുടെ കാര്യം നോക്കാൻ ഒരാൾ വേണ്ടേ, അതുമാത്രവുമല്ല വേലക്കാരികളേക്ക് നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ആവില്ല എന്ന് അനിത പറയുകയും ചെയ്തു. ഏതായാലും അങ്ങനെ അനിത റിസൈൻ ചെയ്യുന്നു, അങ്ങനെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നീട് 6 കഴിഞ്ഞപ്പോൾ മറ്റൊരു മകളും കൂടി ഉണ്ടായി. അങ്ങനെ 2 വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. അതുമാത്രവുമല്ല ഇവരുടെ പഴയ ഫ്രണ്ട്സുകൾ, രണ്ടുപേരും ഒരു കമ്പനിയിലല്ലേ ജോലി ചെയ്തത്, അപ്പോൾ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒക്കെ എന്ന് പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ കഴിക്കുന്നവരൊക്കെ 2 കഴിക്കും. അങ്ങനെ വളരെ ജോളിയായിട്ട് താമ്പരത്തുള്ള അവർ അപ്പാർട്ട്മെൻറ്റിൽ ഇവർ വളരെ ജോളിയായിട്ട് ജീവിക്കുന്ന സമയം, അങ്ങനെ ഒരു ദിവസം ഈ അനിത പറഞ്ഞു, ഏതായാലും നാട്ടിലും ഞാനൊന്ന് പോകുന്നുണ്ട്, ഒരു 30 അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോഴേ പിന്നെ ഈ ദിനേശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിന്നോ, 15 എൻ്റെ വീട്ടിലും നിന്നോ, 15 നിൻ്റെ വീട്ടിലും നിന്നോ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഭാര്യയെയും മക്കളെയും നേരെ ദിണ്ടിക്കലിലേക്ക് യാത്രയാക്കി ദിനേശ് നേരെ വീട്ടിലേക്കും വന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു 10 കഴിഞ്ഞപ്പോൾ അനിതയ്ക്ക് ഭയങ്കര വിഷമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനില്ലാതെ എൻ്റെ ദിനേശ് ഏട്ടൻ എന്താ ചെയ്യുക, അതുപോലെ ഭക്ഷണം, ഇത്രയും നാൾ ഞാനാണ് ആരോഗ്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും ഹോട്ടലിനായിരിക്കും ഭക്ഷണം, എനിക്ക് ഭയങ്കര ടെൻഷനാകുന്നത് അമ്മയെ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ദിവസമാണ് നേരെ അനിത ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത്. അതുപോലെ ദിനേശിനോട് പറയാതെയാണ് നാട്ടിൽ നിന്നും കയറിയത്.
ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, മക്കൾ ഇവിടെ നിന്നോട്ടെ, ദിനേശ് ചേട്ടനോട് പറയാതെ ഞാൻ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വൈകുന്നേരത്തെ ട്രെയിനിന് കയറിയതാണ്. അപ്പോൾ ദിനേശിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ വന്നത്. അങ്ങനെ രാവിലെ ഒരു 11 മണിയോട് 10:30 മണിയോട് കൂടിയിട്ട് അവിടെ എത്തുന്നു. എത്തിക്കഴിഞ്ഞതിന് ശേഷം വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം. വാതിൽ തുറന്നത് ഇവരുടെയൊക്കെ കുടുംബ സുഹൃത്തായ രേണു എന്ന് പറയുന്ന യുവതിയാണ്. അതായത് ഇവരുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന, പലപ്പോഴും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന, അതുമാത്രവുമല്ല ഈ രേണുവാണെങ്കിൽ മറ്റൊരുത്തനുമായിട്ട് പ്രേമത്തിലാണ്, അവനുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. രണ്ടുപേരും, അവൻ്റെ പേര് മനീഷ് എന്നാണ്, ഈ രണ്ടുപേരും എപ്പോഴും ഇവിടെ വരാറുണ്ട്, എപ്പോഴും ഇവിടുന്ന് പാർട്ടി നടത്താറുണ്ട്. അങ്ങനെ രേണുവിനെ അവിടെ കണ്ടു. അതുമാത്രവുമല്ല രേണു ഉടുത്തിരിക്കുന്നത് നൈറ്റ് ഡ്രസ്സാണ്. ആ നൈറ്റ് ഡ്രസ്സ് അനിതയുടേതായിരുന്നു. ഇത് കണ്ട പിന്നെ രേണു പെട്ടെന്ന്, അനിതയെ കണ്ട രേണു പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് ഓടിപ്പോയിട്ട് കഥ കടച്ചു. അനിത അങ്ങോട്ട് കയറി. അനിത അങ്ങോട്ട് കയറുമ്പോഴാണ് പിന്നെ ഈ ദിനേശിനെ കണ്ടത്. ദിനേശിൻ്റെ രണ്ട് കോളറിന് പിടിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ ദിനേശ് ഇവളുടെ കഴുത്തങ്ങ് ഞെരിച്ചു. അങ്ങനെ കുറേ നേരം ഞെരിച്ചു പിടിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ബോധം കിട്ടും എന്നാണ് വിചാരിച്ചത്. ഏതായാലും പെട്ടെന്ന് രേണു പുറത്തേക്ക് വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. അപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന അനിതയാണ്. അനിതയെ കണ്ടപ്പോഴേ ഈ ദിനേശിനോട് പറഞ്ഞു, നീ എന്ത് പണിയാണ് ചെയ്തത്? അതായത് നീ എന്തിനാണ് ഇവളെ കൊന്നത്? എനിക്കിതിൻ്റെ അതൊന്നും പങ്കില്ല, എൻ്റെ പേരും പറയാൻ പാടില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ രേണു അവിടുന്ന് ഇറങ്ങി ഓടുന്നതാണ് ഈ CCTVയിൽ കണ്ടത്. ഏതായാലും പിന്നെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ദിനേശിന് മനസ്സിലായി. കൈവിട്ട് പോയിരിക്കുന്നു. അതായത് ഞാൻ എന്തിന് എൻ്റെ ഭാര്യയെ കൊന്നു കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാമായിരുന്നു? ഇതൊക്കെ വിചാരിച്ച് അയാൾ ഒരുപാട് കരഞ്ഞു. ഒരുപാട് നേരം അയാൾ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ കൈകൂപ്പിക്കൊണ്ട് നിന്നു പോലീസുകാരുടെ മുമ്പിൽ. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സാർ, എൻ്റെ മക്കൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇയാളെ കാണാനായിട്ട് വിവരമറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇയാളെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവരും വന്ന് പിന്നെ ഇങ്ങനെയാണ് സംഭവം എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് ഈ ദിനേശ് എന്ന് പറയുന്നവൻ നല്ലവനായിട്ടാണ് എല്ലാവരും കണക്കുകൂട്ടിയിരിക്കുന്നത്. ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെയാണോ, ഇവൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണോ എന്ന് അറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ശരിക്കും കാർക്കിച്ച് തുപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇവനെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ളാറ്റിലെത്തിക്കുന്നു. ആ ഫ്ളാറ്റിൽ തെളിവെടുപ്പിനെത്തിക്കുമ്പോഴും ആ രണ്ട് കുട്ടികൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ, അതായത് തൻ്റെ അമ്മയെ കൊന്നത് അച്ഛനാണ്, അതുപോലെ അച്ഛനും പോവുകയാണ് ജയിലിലേക്ക് എന്ന് അവർക്കറിയില്ലല്ലോ. ഏതായാലും അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണവും കാര്യങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നതിന് ശേഷം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജയിലിലാണുള്ളത്. അതായത് ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും ആ കേസിൻ്റെ ഒരു വിധിയും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും IT കമ്പനിയെ മൊത്തം നാണം കെടുത്തിയ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. അതായത് IT കമ്പനിയിൽ പൊതുവേ ഒരു പേരുദോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഹിതങ്ങൾ നല്ലവണ്ണം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ IT കമ്പനി എന്നുള്ള ഒരു പേരുദോഷമുണ്ട്. അതായത് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ വന്ന് പറയാറ് കോണ്ടം പൊറുക്കാനാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ്. അവിടെ ഉള്ള ഈ പിന്നെ ചില ആൾക്കാരൊക്കെ എങ്ങനെയാണ് പറയുക, കോണ്ടം പൊറുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഇഷ്ടം പോലെ കോണ്ടമായിരിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് IT കമ്പനിയിൽ ഭയങ്കര ജോലിയാണ്, അവർക്കൊരുപാട് ടെൻഷനാണ്. അപ്പോൾ അവർ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അവരാരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, പരസ്പര സമ്മതത്തോടുകൂടി തന്നെ അതിനവർ ഏർപ്പെടും എന്നൊക്കെയാണ് പുറത്തുള്ള കേൾവികൾ. പക്ഷേ അതൊന്നും നേരാണെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നല്ല രീതിയിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഇതേപോലെയുള്ള ചെറ്റത്തരം കാണിച്ചു എന്ന് കരുതിയിട്ട് അവിടെയുള്ള എല്ലാവരും മോശമാണെന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.